ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ടെറേനിയം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നമുക്ക് ബേസിക് ആയിട്ട് സിംപ്ലി നമ്മുടെ വീട്ടിലുള്ള പ്ലാന്റ്സ് വെച്ചിട്ട് എങ്ങനെ ഒരു സിമ്പിൾ ടെറേനിയം ഉണ്ടാക്കാം എന്നാണ് നമ്മൾ കാണുന്നത് ആദ്യമേ തന്നെ ഞാൻ എടുത്തെടുക്കുന്ന പ്ലാന്റ് ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ സെക്കുലൻ്റ് പെട്ട പ്ലാന്റ് ആണ് ആദ്യമേ തന്നെ നമ്മൾ സെക്കുലൻ്റ് പ്ലാന്റ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കുക ഈ ഒരു രീതിക്ക് നിങ്ങൾ എടുക്കുന്ന ആ ഒരു കണ്ടെയ്നറിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് വേണം നമ്മൾ ആ ഒരു സക്വലൻ്റ് ആണെങ്കിലും അതുപോലെ തന്നെ എന്ത് പ്ലാന്റ് ആണെങ്കിലും എടുക്കാൻ പിന്നെ നമ്മൾ ഇവിടെ മണ്ണും മണലും അതുപോലെ തന്നെ കോക്കോപ്പീറ്റും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടെറേനിയം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് ഒരു മിനിയേച്ചർ ആ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ അമർത്തി താഴേക്ക് എത്ര താഴ്ത്തി വെക്കാൻ പറ്റുമോ അത്രയും താഴ്ത്തി വെക്കുക എങ്കിലുള്ളൂ ആ ഒരു ടെറൈനിയം ഫീൽ കിട്ടുകയുള്ളൂ നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് ടോട്ടൽ വൈൻ ഫാമിലിയിൽ പെട്ട പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ഒക്കെ ഈസി ഗ്രോയിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ടെറൈനിയം സെറ്റിയം വലിയ ഡിഫിക്കൽട്ടീസോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് ചീത്തയായി പോകുന്ന പേടിയൊന്നും വേണ്ട ഈ ഒരു ടർട്ടിൽ വൈൻ ഫാമിലി എന്ന് പറയുന്നത് അത്യാവശ്യം കുറച്ച് മോയിസ്റ്റ് ഒക്കെ ഉള്ള ഏരിയയിൽ നന്നായിട്ട് തന്നെ വളരുന്നതാണ് അപ്പോൾ നെക്സ്റ്റും ഞാൻ ആ ഒരു ഹാങ്ങിങ് കാറ്റഗറിയിലുള്ള പ്ലാന്റ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഫിക്സ് ചെയ്യുകയാണ് അങ്ങനെ നമ്മൾ മൂന്ന് പ്ലാന്റ്സ് ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ കളർ കോമ്പിനേഷൻ മാറ്റി കൊടുക്കുന്നതായിരിക്കും നല്ലത് എങ്കിൽ ആ ഒരു ടെറേനിയം നമ്മൾ ഉണ്ടാക്കി വരുമ്പം കുറച്ചുകൂടെ ഒരു അട്രാക്റ്റീവ്നെസ് തോന്നും പല കളേഴ്സിലുള്ള പ്ലാന്റ്സ് ആകുമ്പം നമുക്ക് ഓരോ പ്ലാന്റിൻ്റെയും ഭംഗി നമുക്ക് എടുത്ത് അറിയാൻ പറ്റും അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ തേർഡ് പ്ലാന്റ് നമ്മൾ ഏറെക്കുറെ കംപ്ലീറ്റ് ചെയ്തു അതിനുശേഷം നമ്മൾ വൈറ്റ് സ്റ്റോൺ ഇട്ട് കൊടുക്കുകയാണ് പെബിൾസ് കുറച്ച് ഏരിയയിൽ നമ്മൾ പെബിൾസ് വൈറ്റ് കളറും കൂടെ ആയതുകൊണ്ട് തന്നെ ആ ഒരു ടെറേനിയം സെറ്റ് ചെയ്ത് വരുമ്പം നമുക്കൊരു എടുപ്പ് തോന്നും ആ ഒരു പ്ലാന്റിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അറിയാൻ സാധിക്കും നെക്സ്റ്റ് നമ്മൾ ഒരു പ്ലാന്റും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റ് അത്യാവശ്യം എനിക്ക് നാല് ഇതാണ് കിട്ടിയിട്ടുള്ളത് സോ ആ ഒരു നാല് ചെറിയ പ്ലാന്റാണ് ആണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ വാണ്ടറിഞ്ചു ആണ് സോ വാണ്ടറിൻ ആ ഒരു ടിപ്പ് നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ഒരു രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് അങ്ങനെ നമ്മൾ അഞ്ചാമത്തെ പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്ത് ആയി ഇനി നമ്മൾ ആഡ് ചെയ്തത് മോസാണ് അതായത് നമ്മുടെ പായലാണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാൻ പറ്റും ഫൈനലി നമ്മുടെ ആ ഒരു ടെറേനിയത്തിൻ്റെ ലുക്ക് ഈ ഒരു രീതിക്കാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്ത കണ്ടെയ്നർ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേസ്റ്റഡായിട്ട് കളഞ്ഞ ഒരു കാസറോൾ ആണ് എടുത്തിട്ടുള്ളത് ടെറേനിയം കംപ്ലീറ്റായി ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്